നോർത്ത് കൊൽക്കത്ത എന്നത് പഴയ കഥ. ചരിത്രം തെരുവുകളി മറിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ. നിങ്ങൾക്കറിയാമോ, നമ്മൾ സഞ്ചരിക്കുന്ന ഈ ബുരാ ബസാർ ഏരിയ നിരവധി മഹാന്മാരുടെ ജന്മസ്ഥലവും ജോലിസ്ഥലവുമാണ്. എനിക്കറിയാം. എന്തിന് ചരിത്രം മാത്രം പറയണം? ഇക്കാലത്തെ പ്രശസ്തരായ പല വ്യക്തികളും ഈ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ഉദാഹരണത്തിന് ദിലീപ് ഷാങ്വി, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? No wonder he is also fondly called Dilip Bhai by all knowing him well. It is Indore Management Association's privilege and honor to confer the IMA Lifetime Achievement Award for the year 2018 on Mr. Dilip Shanghvi, a truly Indian global business icon. എനിക്കറിയാം, സൺ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സ്ഥാപകനാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സമ്പന്നരിൽ ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഗുജറാത്തിലല്ലേ ജനിച്ചത്? പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാല്യവും വിദ്യാഭ്യാസവും എല്ലാം കൊൽക്കത്തയിലായിരുന്നു. ദിലീപ് ഷാങ്വിയുടെ വിദ്യാഭ്യാസം കൊൽക്കത്തയിലായിരുന്നു എന്നെനിക്കറിയാം. നമ്മുടെ ഭവാനിപൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോളേജിൽ നിന്നാണ് അദ്ദേഹം ബികോം എടുത്തത്. കൊൽക്കത്തയിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. പാരമ്പര്യമായി ഉണ്ടായിരുന്ന ഹോൾസെയിൽ മരുന്ന് വ്യാപാരത്തിൽ പങ്കുചേർന്നായിരുന്നു തുടക്കം. പക്ഷേ പിന്നീട് അദ്ദേഹം ചിന്തിച്ചു മറ്റാളുകളുടെ മരുന്നിന് പകരം സ്വന്തം മരുന്ന് വിറ്റൂടെ എന്ന്. അതോടെ സൺ ഫാർമസ്യൂട്ടിക്കൽസിന് തുടക്കമായി അല്ലേ? അതെ. 1982 വെറും 10,000 രൂപ മൂലധനവുമായി സൺ ഫാർമ തുടങ്ങി. പിന്നീട് ഒന്നിന് പിറകെ ഒന്നായി അദ്ദേഹം വിജയം നേടി. ദ ജേർണി വിച്ച് സ്റ്റാർട്ടഡ് വിത്ത് ടു റെപ്രസെൻറ്റേറ്റീവ്സ്, വൺ ഓഫ് ദം ബീങ് മീ, ടു വെർ വി ആർ ടുഡേ, വെർ വി ഹാവ് മോർ ദാൻ 30,000 പീപ്പിൾ വർക്കിംഗ് അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ്. 2016 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത്. അതെ അതെ. 2017 ഇന്ത്യ ടുഡേ മാസികയുടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹം 8th സ്ഥാനത്തെത്തി. 2019 ഫോർബ്സിൻ്റെ ഒക്ടോബർ ലക്കത്തിൽ പറഞ്ഞത് ഇന്ത്യയിലെ കോടീശ്വരന്മാരിൽ അദ്ദേഹം 12th സ്ഥാനത്തെന്നാണ്. അതെ. അതിൽ കാണിച്ച അദ്ദേഹത്തിൻ്റെ സ്വത്ത് എത്രയെന്നറിയാമോ? ഓ, ഞാനത് ഓർക്കുന്നില്ല. ഏതാണ്ട് $10 billion. 2020 സെപ്റ്റംബർ വരെ ഇത് $8.7 billion കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ സമ്പന്നന്മാരിൽ 9th അദ്ദേഹം. ഓ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വെറും 10,000 രൂപയ്ക്ക് തുടങ്ങിയ ഒരു ബിസിനസ് അദ്ദേഹം പുതിയ ഉയരത്തിലെത്തിച്ചു. 2019 മാധ്യമപ്രവർത്തക സോമദാസ് അദ്ദേഹത്തെക്കുറിച്ച് ദി റിലക്റ്റൻ്റ് ബില്യണയർ എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതെടുത്ത് വായിക്കേ. ഇത് ദിലീപ് ഷാങ്വിയുടെ ജീവചരിത്രമാണോ? അതെ. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഭംഗിയായി അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ ബുക്ക് വായിക്കണമെന്നുണ്ട്. തീർച്ചയായും വായിക്കണം. ആർക്കും പ്രചോദനമാകുന്ന പുസ്തകം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ എങ്കിൽ നാളെ നമുക്ക് കാണാം. എൻ്റെ കയ്യിലുള്ള പുസ്തകം ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ ഓക്കെ.